പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. അതൊക്കെ നേരിട്ട് പറയാം, ഒന്ന് മാറ്റി പറയരുത്. അളവ് കഴിഞ്ഞോ? വില്ലേജ് ഓഫീസർ കൂടെ വന്നതുകൊണ്ട് ഒന്നിനും ഒരു താമസം നേരിട്ടില്ല. ഇനി മുഹമ്മദ് ഒക്കെ ഓഫീസിൽ വന്നതിന് ശേഷം സാറ് പറയുന്നതൊക്കെ ഒപ്പിട്ടു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓ, കൃഷിയുടെ ആവശ്യത്തിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ സുദർശന സാറ്. മുഹമ്മദ് ഇക്ക വീടും പറമ്പും വിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. മോനും മരുമോളും ആവശ്യപ്പെടുമ്പോ അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയുള്ള കാലം അവരുടേതല്ലേ. ഇനി എന്താ അടുത്ത പരിപാടി? പ്രമാണം റെഡിയായ പണം കൈമാറണം. വലിയൊരു തുക ബാങ്കിലിടും, ബാക്കി നിയമപരമല്ലാത്ത പണം കയ്യിൽ തരും അല്ലേ? അതാണല്ലോ അതിന്റെ ഒരു രീതി. അല്ല, ആ രീതിയൊന്നും ഞങ്ങൾ പഴമക്കാർക്കറിയത്തില്ലല്ലോ. ആബിദ, ദാ വരണോ? നമ്മുടെ മരുമോള് കൊച്ചെവിടെ? ജുബാന മോളെ, ദാ വിളിക്കുന്നു. എല്ലാവരും ഉണ്ട്. ഒരു വലിയൊരു കാര്യമാണ് എന്റെ മോനും മരുമോളും ചെയ്യാൻ പോണത്. ഇന്നത്തെ കാലത്ത് സ്വന്തം കാര്യം നോക്കുന്നതല്ലാതെ പ്രായം ചെന്ന ബാപ്പയും ഉമ്മയും ഒന്ന് കൂടെ കൊണ്ടുപോകാൻ ഒരുമാതിരിപ്പെട്ട മക്കൾക്കും മരുമക്കൾക്കും ഒന്നും മനസ്സ് വരത്തില്ല. പ്രത്യേകിച്ച് പിണങ്ങി പിരിഞ്ഞവരാണെങ്കിലോ പിന്നെ അവരെ കുടുംബത്തിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ ദേ, എന്റെ മോൻ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ടാ ഞാൻ എന്റെ മക്കളെപ്പോലെ സ്നേഹിച്ച വീടും പറമ്പും ഒക്കെ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചത്. പിന്നെ സാറേ, എനിക്ക് പിന്നാമ്പുറത്തൂടെ പണമൊന്നും കൊണ്ട് തരണ്ട, നേരായ മാർഗത്തിലുള്ളത് മതി. മാപ്പ എന്തൊക്കെയായി പറയുന്നേ? ബാപ്പ ശരിയായ കാര്യങ്ങളെ ചിന്തിക്കൂ, പറയൂ. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നത് എല്ലാരും ശരിക്കൊന്ന് കേട്ടോണം. വയസ്സാം കാലത്ത് എനിക്കും കെട്ടിയൊക്കെ ആശ്രയം ഇനി ആ വൃദ്ധസദന. അതുകൊണ്ട് ഈ വീടും പറമ്പും വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ അവർക്ക് അവകാശപ്പെട്ടത്, അവരതെടുത്തോട്ടെ. നിനക്കെന്തിനാ ഷിഹാബെ പണം? നീ ദുബായി കടന്ന് ഇഷ്ടം പോലെ സമ്പാദിക്കുന്ന ആളല്ലേ? എടി കെട്ടിയോളെ, നമ്മുടെ മോനും മരുമോക്കും ആവശ്യം നമ്മളെയാ, അല്ലാതെ നമ്മുടെ പണമല്ല. അല്ലടാ ഷിഹാബെ, ആർക്കു വേണമെങ്കിലും പണം കൊടുക്കാം, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പറഞ്ഞ സമയത്ത് കൊടുക്കൽ വാങ്ങൽ നടക്കണം, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, ഞാൻ എവിടെ എന്ന് വെച്ചാൽ വന്ന് ഒപ്പിട്ടു തരാം. പക്ഷേ എന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയുണ്ടല്ലോ, അത് വൃദ്ധസദനത്തിന് മാത്രം കൊടുത്താൽ മതി. അതിൽ നിന്നൊരു ചില്ലി കാശു പോലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. സാർ വാ. അല്ല, ഞാൻ വരുന്നു. ഞാനൊരു നല്ല കാര്യമല്ലടാ പറഞ്ഞത്, അതിൽ നിന്റെ കെട്ടിയോളെന്തിനാ ചാടിത്തുള്ളി അങ്ങ് പോയത്? ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാ? ആരോടൊന്നും ചോദിക്കാതെ എടുത്തു ചാടി ഓരോന്ന്? നീ മിണ്ടരുത്, ഇത്രയും നാൾ കൂടെ പൊറത്തതല്ലേ. നിനക്കോ ഈ കുടുംബത്തിനോ ദോഷമുണ്ടാക്കുന്ന വർത്തമാനം ഈ നാവിൽ നിന്ന് വരുമോ? സന്തോഷത്തോടെ വന്നതാണ് അവര്, ഒത്തിരി നമ്മളെ സ്നേഹിച്ചതാ. അതെ, അതിനൊന്നും ഒരു തർക്കവുമില്ല. ഇനി ആ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എന്റെ കെട്ടിയോക്കും മോക്കും നേരിട്ടറിയണോ? എങ്കി വാ, ഇങ്ങോട്ട് വരാൻ. അയാളെ ചിരിച്ചോണ്ട് കഴുത്തിറക്ക, രണ്ടിനെയും കൊന്നുകളയണ തോന്നുന്നേ. ഒന്ന് പയ്യെ പറഞ്ഞു. എന്തിനാ പയ്യാക്കുന്നേ? അയാളെ കേക്കട്ടെ, കേട്ടുന്നത് മുഴുവൻ ഓൾഡേജ് ഹോമിൽ കൊണ്ടുകൊടുക്കാൻ അയാൾക്ക് എന്ത് ഭ്രാന്ത് ഉണ്ടോ? ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെയൊക്കെ ഒപ്പിടേണ്ടടുത്ത് ഒപ്പിടിയിക്കണം, എന്നിട്ട് ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി തള്ളണം. നീ ഒന്ന് മിണ്ടാതിരിക്ക. ഞാൻ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ എന്നെ മിണ്ടാതിരിപ്പിക്കാനാണല്ലോ നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട, പക്ഷെ നിങ്ങളുടെ വാപ്പ നല്ലപോലെ ഉദ്ദേശിച്ച ഓരോന്നും പറയുന്ന
കെട്ടി ഒരുങ്ങി വന്നതെല്ലാം വെറുതെ ആയല്ലോ പറച്ചോണെ. വാപ്പയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഉണ്ടാവാതിരിക്കും, അങ്ങനെയാണല്ലോ നിങ്ങളുടെ പ്രവൃത്തികള്. ചില നേരത്ത് അതൊക്കെ കാണുമ്പോ എനിക്കും ചൊറിഞ്ഞു വരും. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓർണമെന്റ്സ് അതിനടുത്ത് കൊടുത്തു. അതെങ്കിലും ഒന്ന് തിരിച്ചു വാങ്ങിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ മനുഷ്യ? കെട്ടാച്ചരക്കായി, അതിവിടെ തന്നെ നിന്നാലും വേണ്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉള്ളത് മുഴുവൻ ഓൾഡ് ഏജ് ഹോമിൽ എഴുതി കൊടുക്കാനാണ് അങ്ങേരുടെ തീരുമാനമെങ്കിൽ നിങ്ങളും അവിടെ പോയി നിന്നേക്കണം. എന്റെ പുറകെ ഒന്നും വന്നേക്കരുത്. എല്ലാം ശരിയാക്കാം, ഞാൻ വാപ്പയോട് സംസാരിക്കാം. സംസാരിച്ചില്ല, ശരിയാക്കാം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ എനിക്ക് തോന്നണല്ല. എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളതാ വാപ്പ, അത് ഒഴിവാക്കാൻ എന്നൊന്നും സഹായിച്ചേ പറ്റൂ. വീടും പറമ്പും വിറ്റ് കിട്ടുന്നതൊക്കെ വൃദ്ധസദനത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ജൂബി സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞങ്ങളിപ്പോ. ബലമായി ഒപ്പിടിക്കട, കൈയും കാലും കൂട്ടിക്കെട്ടി വൃദ്ധസദനത്ത് കൊണ്ടുപോയി തള്ളട. പറയടി, കൈയും കാലും കൂട്ടിക്കെട്ടി വൃദ്ധസദനത്ത് കൊണ്ടുപോയി തള്ളാൻ പറയടി. കെട്ട് കഴിഞ്ഞപ്പോ തന്നെ കെട്ടിയോനെയും കൊണ്ടങ്ങ് പോയി. പിന്നെ വിളിയില്ല, ഒരു വിവരമില്ല, പേരിനൊരു തുണിക്കഷ്ണം പോലും അയച്ചിട്ടില്ല. അവസാന സ്നേഹം കാണിച്ച് വന്നിരിക്കുന്നു. സ്വത്തും പണവും എല്ലാം കൈക്കലാക്കിയിട്ട് ബാപ്പയുമ്മയും വൃദ്ധസദനത്ത് കൊണ്ടുപോയി തള്ളാൻ. പറഞ്ഞടാ, വൃദ്ധസദനത്തിൽ അരുന്ധതി മേഡം എന്നോടെല്ലാം പറഞ്ഞു. മോനും മരുമോളും വന്നത് നമ്മെ സ്നേഹം കൊണ്ട് മൂടാനല്ലടി ആബിത. വീടും പറമ്പും വിറ്റുകിട്ടുന്ന പണം മുഴുവൻ സ്വന്തമാക്കിയിട്ട് നമ്മളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാനാ. എന്റെ കൈയും കാലും കൂട്ടിക്കെട്ടാനുള്ള കരുത്തൊന്നും ഇപ്പോഴും അവനായിട്ടില്ല. പാടത്തും പറമ്പത്തും കിടന്ന് കഷ്ടപ്പെട്ട് ഇവനെ പോലുള്ള ഒരുത്തരെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് വയസ്സ് കാലത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ വല്ലവനും കൊടുത്തിട്ട് നിന്റെ ഉമ്മാന്റെ കയ്യും പിടിച്ച് പടിയിറങ്ങണം അല്ലടാ. ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. മാമ്പൂനെയും മക്കളെയും കണ്ട് കണ്ണു മഞ്ഞളിക്കരുതെന്ന് പഴമക്കാര് പറഞ്ഞത് ശരിയാണ്. ഒരു സമയം കഴിയുമ്പോ അതങ്ങ് കൊഴിഞ്ഞു പോവും. ചങ്ക് മാന്തി പറിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടാ. ചേച്ചിക്കൊപ്പം അമ്പൽക്കുളത്തിലും പാടത്തുമൊക്കെ പോയി. കുളത്തിലൊക്കെ എന്തൊരു മീനാ. ഒരു ചേട്ടൻ വല എറിഞ്ഞേ, ഒരുപാട് മീന് പിടിച്ചു. എന്ത് രസമാണെന്നറിയോ? അതനുസരിച്ച് പ്ലാൻ ചെയ്തോ കേട്ടോ. ഓക്കെ ഗിരീഷ്, സ്ക്രിപ്റ്റിംഗ്. സാർ
ഇത് കുടിയേക്കോസം മുതലാളി. ഹലോ. നല്ലൊരു പ്ലാന്ററാ. സാറിന് അഡ്വാൻസ് തരാൻ വന്നതാ. ഓ, കഥയൊക്കെ കേട്ടായിരുന്നോ? ആ, കേട്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ സാറല്ലയോ ഹീറോ, അതുകൊണ്ട് വിജയത്തെ പറ്റി ആശങ്കയൊന്നുമില്ല. പിടിയിരിക്കാം. ഹീറോയിൻ ആരാ? ആ, നമ്മുടെ റിയ. ഇപ്പൊ തന്നെ ചെറിയൊരു അഡ്വാൻസ് കൊടുക്കാൻ പോവാ. കൊടുക്കു കൊടുക്ക്. എന്ന് വെച്ച് അവളാകണമെന്നില്ല ഹീറോയിൻ. കാര്യങ്ങളൊക്കെ മനോഹര എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവളെ കെട്ടിയവനെ എനിക്കിട്ട് ചെറിയൊരു പണി പറ്റിച്ചു, അതിൻ്റെ ഒരു മറുപടി കൊടുക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. അപ്പോ പ്ലാന്റേഷൻസ് ഒക്കെ എവിടെയാ? ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, പിന്നെ ഇടുക്കി, വയനാട് എന്നീ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പ്ലാന്റേഷൻസ് ഉണ്ട്. ജ്വൽ റൂമിലുണ്ടോ? ആ, അവിടെ എവിടെയെങ്കിലും കാണും, എനിക്കറിയില്ല. ജോലിയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലേ, എന്നെയാലും ചവച്ചുകൊണ്ട് കിടക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്വപ്നം കാണാൻ പറ്റാത്തൊരു ഫീച്ചർ ഉണ്ട് നിനക്ക്. ഇതാ നോക്ക്, ഒരു പ്രൊഡ്യൂസർ നിനക്ക് അഡ്വാൻസ് തരാൻ വേണ്ടി കാത്തിരിക്കുക. എന്റെ റിയെ, നിന്റെ വാല്യൂ ഇപ്പൊ നിനക്കറിയില്ല. സിനിമ റിലീസായില്ല, അതിനു മുമ്പ് നിന്റെ അഭിനയം പറഞ്ഞു കേട്ട് വന്നതാ. പിന്നെ റോഷ സാറിന്റെ റെക്കമെൻഡേഷനും ഉണ്ട്. എന്തായാലും ഐശ്വര്യമായിട്ട് വന്ന് അഡ്വാൻസ് വാങ്ങിച്ചോ. വലിയ വലിയ ഭാഗ്യങ്ങളാ തേടി വരുന്നത്. ഇനിയിപ്പോ ജോലി പിണങ്ങി പോയാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും നിനക്ക്. ഞാൻ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അത് ജ്വലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാവാ, വലിയ പ്രൊഡ്യൂസറാ കുര്യാക്കോസ്, കോടീശ്വരനാ. ഇതാണ് ആള്. എനിക്കറിയാം, ഞാൻ പല സിനിമാ മാഗസീനിലും കണ്ടിട്ടുണ്ട്. റിയ, ഇത് മനോഹരേട്ടൻ പറഞ്ഞു. ഞാനാ തന്റെ പേര് ഇദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്ത്. എന്റെ ഡേറ്റ് വേണമെങ്കിൽ റിയ ഹീറോയിൻ ആകണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അഡ്വാൻസ് കൊടുക്കു കൊടുക്ക്. ഇതുപോലെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് വെയിറ്റിംഗ് ആണ്. പഴയ ആൾക്കാരൊക്കെ കണ്ടു കണ്ട് മടുത്തല്ലോ, ഇനി ഇതുപോലുള്ള പുതിയ മുഖങ്ങൾ വരട്ടെന്നേ. അതെ. എന്നത്തേക്കാ സാർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ പടം കഴിഞ്ഞാൽ ഉടനെ. കേട്ടല്ലോ, അതുകൊണ്ട് ദുബായിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉടനെ നടക്കില്ല. കുഴപ്പമില്ല. എന്നാ പിന്നെ കാണാം നമുക്ക്. ശരി ശരി, എന്നാ ഞാൻ അത് പോയിട്ട്. ഓക്കെ, ഇരിക്കടോ. എന്താ മോളെ, ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ഡാഡി. തല്ലിയിട്ടില്ല ഞാൻ ഇതുവരെ, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ഇങ്ങോട്ട് വരുമ്പോ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. നീ തന്നെയല്ലേ പറഞ്ഞ റിയാന്റെ ഫ്ലക്സ് കാണാൻ നല്ല ഭംഗിയാണെന്ന്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു, അതൊക്കെ കൂടിയാ നിന്റെ ഉപ്പുപ്പ തൊലച്ചത്. ദേ ഇരിക്കുന്നു, അങ്ങേരുടെ ഒന്നിനും കൊള്ളാത്തൊരു മോൻ. ഇനിയിപ്പോ എങ്ങനെ ഗൾഫിലോട്ട് തിരിച്ചു പോകുന്ന ഞാൻ ആലോചിക്കുന്ന. നമുക്ക് ഒന്നുകൂടെ വാപ്പയോട് സംസാരിച്ചാലോ. ചെല്ലേ, ചെന്ന് സംസാരിക്കേ. അങ്ങോട്ട് പോയി പറഞ്ഞാ മതി, ആ കളവൻ കേക്കും. ഒന്ന് ശബ്ദം താഴ്ത്തടി. ഞാൻ എന്തിനാ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നേ? വർഷങ്ങൾക്ക് ശേഷം മോനും മരുമോളും വരുവാണെന്ന് പറഞ്ഞ് സന്തോഷമല്ലേ ഇവിടെ പലരും. ഇഷ്ടം പോലെ മണ്ണി കിടന്ന് പൊന്നു വിളയിച്ചല്ലോ, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും തന്നോ മനുഷ്യ? വേണ്ട, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ കളവന്, അതിലേതെങ്കിലും ഒന്നിലും നിങ്ങളെ നോമിനിയാക്കി വെച്ചോ. മകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ 100 പവൻ സ്വർണവും സ്വത്തുക്കളും, എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കല്ലേ. അതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തന്ന മനുഷ്യ. ഒന്ന് നിർത്തന്റെ ജുബാന. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, അത് കുറ്റം. ഡാഡി, ഉപ്പുപ്പ തന്ന നല്ല മാല എന്റെ കഴുത്തി കിടക്കുന്നേ.
അയ്യോ മമ്മി, മമ്മി എന്റെ മാല എങ്ങ താ? ഉണക്ക മാല, ഈ ഉണക്ക മാല ഇന്ന് ഒതുക്കാന്ന് വിചാരിച്ചു നിന്റെ ഉപ്പ. അവളുടെ ഒരു താമമ്മി, ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ എനിക്കറിയാം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ ജുബി? ദുബായിലേക്ക് പോവാൻ വിസ എടുക്കാനും മറ്റാവശ്യങ്ങൾക്കും പറഞ്ഞത് വാപ്പയല്ലേ? അതിന്റെ കണക്കൊന്നും വാപ്പ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് കഴിവ് കെട്ട നിങ്ങളുടെ കുഴപ്പം. ഇത് ഞാൻ എപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നൊരു ദിവസം കൂടി ഞാൻ ഇവിടെ കഴിയും, അത് കഴിഞ്ഞ അടുത്ത ദിവസം പുറത്തിറങ്ങിക്കോണം. ഭിക്ഷ സ്വീകരിക്കാൻ വന്നതല്ല. 3 പവന്റെ ഒരു മാല മകൾക്ക് 100 പവൻ വാങ്ങിച്ചപ്പോ എന്റെ മോളോട് കാണിച്ച ദയ. എനിക്കൊരുത്തിന്റെ മുഖം നോക്കേണ്ട കാര്യമൊന്നുമില്ല, പറയാനുള്ളത് ഞാൻ മുഖത്തടിച്ച് തന്നെ പറയും. അയാളൊരു മണ്ണ് സ്നേഹി, മനുഷ്യനോടൊന്നില്ല. മനുഷ്യന്മാരോടുണ്ടടി വരുത്ത സ്നേഹം, നിന്നെ പോലെ ജിന്നി ചെറിയ സാധനങ്ങളോടാ അതില്ലാത്ത. എടാ ശിഹാബെ, കേട്ടോ, ഇവിടെ നിന്റെ ബാപ്പയോട് കാണിച്ച സംസ്കാരം ഡീ, ഇവനൊന്നും പറയുന്നില്ലെന്ന് വിചാരിച്ചേ ഇവിടെ എന്തും പറയാമെന്ന് നീ കരുതിയോ? അയ്യോ, പഞ്ചപാവം പോലെ നടന്നവരുടെ തനിനിറം കണ്ടോ? പച്ച മലയാളത്തിൽ സംസാരിക്കാൻ നിക്കറിയാടി. എന്നാ തലമൂത്ത ആണുങ്ങള് വീട്ടിലുള്ളപ്പോ അതിലും മേലെ സംസാരിച്ച് ശീലയില്ല, അത് ഇവനും അറിയാം. പിന്നെ സംസാരിച്ച് സംസാരിച്ച് വഴിതെറ്റി പോകുമ്പോ നാ വനക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പറഞ്ഞു, പറയാനുള്ളത് ഒക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞൊന്നും പിൻവലിക്കാൻ പോകുന്നില്ല. മക്കളുടെ നേരെ പോലും കൈ ഉയർത്തിയിട്ടില്ല. കുട്ടികളെ ബാപ്പ തല്ലാൻ വരുമ്പോ തടസ്സം പിടിച്ചിട്ടേ ഉള്ളൂ. നാക്കിനെല്ലില്ലാതെ ഇനി എന്തെങ്കിലും പറഞ്ഞ കരക്കത്തി ഉണ്ടാകത്ത് നിന്റെ കഴുത്ത് ഞാൻ അരിയും. നിങ്ങൾ കണ്ടു രസിക്കണോ? കണ്ടു രസിക്കും, കഴുതന്റെ ജന്മമായി പോയില്ലേ, എല്ലാം കണ്ടു സഹിക്കും. അന്തസ്സായി വീട് പോറ്റുന്ന കുട്ടികളുടെ ബാപ്പയെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, അമ്മാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, അത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ സഹിക്കത്തില്ലടി. ഇന്നേ വരെ ശത്രുക്കൾ പോലും ഓന്റെ ബാപ്പാവിനോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നിനക്കൊക്കെ ഒരു തരം മണ്ണ് പോലും കിട്ടിയില്ലെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട. എന്തിനാടാ ഇങ്ങനെ കെട്ടിയവനാന്ന് പറഞ്ഞിരിക്കുന്നേ? പോയി ചത്തൂടെ നിനക്ക്. എനിക്ക് തല്ലു കിട്ടിയത് കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയാണോ? പിന്നെ തിരിച്ചു തല്ലാൻ പറ്റും ഉമ്മായെ, നിന്റെ വർത്താനം കേട്ട ആരായാലും തല്ലിപ്പോയി. സീനയുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പോയാ പോരെ. നിക്കാഹ് കൂടാനും നിങ്ങളുടെ കൂടെ താമസിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. ഈ പഴഞ്ച വീട്ടിലേക്ക് അതിനേക്കാൾ പഴഞ്ച ചിന്താഗതി ഉള്ള നിങ്ങളുടെ അടുത്തേക്കൊന്നും വരരുതെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഗതികേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ മോളുടെ നിക്കാഹ് കൂടി കഴിഞ്ഞാ ഇവിടെ ആരും കാണില്ല മിണ്ടാനും പറയാനും ഒന്നും. ഒറ്റയ്ക്കൊരു മൂലയിൽ ഒതുങ്ങി കഴിയുമ്പോ തോന്നും ഏതെങ്കിലും ഓൾഡേജ് ഹോമിൽ പോയി കിടക്കാൻ. അപ്പൊ ഇന്ന് കാണിച്ച ആവേശമൊക്കെ അങ്ങ് ആറി തണുത്തോളൂ. നാളെ എന്ത് സംഭവിക്കുന്നു നീ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. ഇവിടെ ഞങ്ങൾ അന്തസ്സായി തന്നെ മരിക്കും, ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ തുണയായിട്ട് വരും. നീയൊക്കെ സ്വന്തം ഭാവിയെ കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടാ മതി. എന്താ നോക്കി നിൽക്കുന്നേ? പോവാം, സംസ്കാരം ഇല്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല.
നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ദുബായിലേക്ക്. ഓഹോ, അപ്പൊ നിങ്ങൾ എനിക്ക് ഒരിക്കലും മനസ്സമാധാനം തരില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? കളിയാക്കാനും കുറ്റപ്പെടുത്താനും കാത്തിരിക്കുന്ന ആ സമാജത്തിലെ ആൾക്കാരുടെ മുന്നിൽ ചെല്ലാനോ? അതോ ആരും കാണാതെ വീട്ടിൽ ഒളിച്ചിരിക്കണമെന്നാണോ? ആലോചിക്കുമ്പോ തന്നെ എന്റെ തൊലി ഉരിയോ. ആ മനോഹരൻ ഇപ്പൊ സമാജത്തിൽ പോയി ഇതൊക്കെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും. സിനിമയിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞ് വന്നിട്ട് നീ ഒന്ന് മിണ്ടാതിരിക്കും ജുബി. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അതിന് നിങ്ങൾക്ക് എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നേ? നഷ്ടപ്പെട്ടതല്ലേ എനിക്കല്ലേ? സമാജത്തിന് മുന്നില്, പ്രത്യേകിച്ച് അവളുടെ മുന്നില് തല ഉയർത്തി പിടിച്ച് നിൽക്കാനുള്ള ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നെ. നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. വേറെ വഴി? സത്യത്തിലെ നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. എന്റെ ഒരു ചെറിയ ആഗ്രഹം നടത്തി തരാനുള്ള ത്രാണി പോലും നിങ്ങൾക്കില്ല. നിങ്ങളെ ആ ജുവലിനെ കണ്ട് പഠിക്ക്. അയാള് സ്വന്തം കാശ് മുടക്കിയ ഭാര്യയ്ക്ക് വേണ്ടി പടം പിടിക്കുന്നെ, അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ ഓഹരി കണ്ടിട്ടല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? പറയണ്ട, താമസം ഇങ്ങ കൊണ്ട് തരുമല്ലേ. എന്തായാലും ഉടനെ ഒന്നും ദുബായിലേക്ക് തിരിച്ചു പോണ്ട. തൽക്കാലം കുറച്ചു ദിവസം ഹോട്ടലിൽ താമസിക്കാം. നേരത്തേതുപോലെയല്ല, ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നടത്തി തരാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ മോളും കൂടി ഞങ്ങളുടെ വീട്ടിൽ പോയങ്ങ് നിൽക്കും എന്നേക്കുമായിട്ട്. ഏത് തരത്തിലുള്ള കത്തിയും ഉണ്ട് സാറേ, ആവശ്യക്കാരന്റെ മനസ്സറിഞ്ഞു കൊടുക്കും. എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കണ്ടിട്ട് ബോധിച്ചില്ലെങ്കിൽ ഓർഡറും അഡ്വാൻസും തന്നിട്ട് പോവാം. രണ്ടു ദിവസത്തിനകത്ത് സംഗതി റെഡിയായിരിക്കും. ഒറ്റ കുത്തിന് ചാവണം, ഒരാളെ കൊല്ലാൻ പറ്റിയ കത്തി വേണം. ഗുണ്ടയാണെന്ന് തോന്നുന്നു, വരുത്തനാ. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഏ, ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ആരെയും കൊല്ലാൻ പോകുന്നില്ല. അത്രയ്ക്ക് മൂർച്ച വേണമെന്ന് ഉദ്ദേശിച്ച്. ഓ അങ്ങനെ, സാർ ഇഷ്ടമുള്ള നോക്കിയെടുക്കണം സാറേ. ഇതിഷ്ടപ്പെട്ടോ സാറേ? നല്ല നാടൻ കത്തിയാ. മനുഷ്യനെയല്ല കാളയെ വരെ അറുക്കാം, അത്രയ്ക്ക് മൂർച്ചയാ. മാൻകൊമ്പുകൊണ്ടുള്ള സ്ട്രോങ് പിടിയാ സാറേ. സംശയമൊന്നും വേണ്ട, എന്റെ വാക്കും എന്റെ കത്തിയും ചതിക്കില്ല. രണ്ടിനും മൂർച്ച കൂടുതലാ, പിന്നെ വില ഇത്തിരി കൂടുതലാകും. എന്താ വില? ഇത്തിരി കൂട്ടി പറയാം, ഒരു 800 ആകും. അയ്യോ സാറേ, ചില്ലറ ഇല്ലല്ലോ. ഞാനിപ്പോ ചില്ലറ മാറിയിട്ട് വരാം. ദാ സാറേ പോയോ? ആരെയോ കൊല്ലാൻ പോവാണല്ലോ. പാവ, അവനിപ്പഴേ ചത്തു കഴിഞ്ഞു. ഇങ്ങനെ ഒന്നും പറയാതിരുന്ന എങ്ങനെയാ ജുബി? നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തില്ലേ? എന്നാ ഇനി ഒന്നുകൂടെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? അവളെ കൊന്നുകളയാമോ? നീ എന്തൊക്കെയാ ജുബി പറയുന്നത്? അവളെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ കിടന്നോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അതല്ല, ജീവിച്ചിരിക്കുന്ന അവളുടെ മുന്നിൽ ഞാനൊരു ബിഗ് സീറോ ആവും ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇനി ദുബായിലേക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയി താമസിച്ചോളാം. ഇതിനകത്തിരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്കെപ്പോഴേ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഞാൻ ആഗ്രഹിച്ച പോലെ സിനിമ നടക്കണം, എനിക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ അവൾ മരിക്കണം. അതും അവളുടെ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ. ജീവിതത്തിൽ എന്തെല്ലാം വേഷങ്ങൾ കെട്ടി, ഇനി കൊലയാളിയുടെ വേഷവും കെട്ടണോ? സീനയുടെ നിക്കാഹ, അതിന് പോലും പങ്കെടുക്കാൻ പറ്റുന്നില്ല. പങ്കെടുക്കണോടോ? തനിക്ക് വീട്ടിലേക്ക് ഇനി പോണോ? എന്നെ തല്ലി ഇറക്കിയ വീട്ടിലേക്ക് ഇനിയും പോണോ നിങ്ങക്ക്? അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്? പോവെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉറക്കത്തിലും ഉപ്പുപ്പാവും ഉമ്മ നിങ്ങളുടെ അല്ലേ മോള്. ആ ജുവലിനെ കണ്ട് പഠിക്കണം. ആണുങ്ങളായ അങ്ങനെ വേണം. അയാളെ കണ്ടോ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കിയത്, സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞത്? ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരായ അങ്ങനെ ഇരിക്കും.
അവർക്ക് മുകളിൽ ആരും വളരില്ലെന്ന് ചിന്തിക്കും. നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ഇനി അവളുടെ പടം വിജയിക്കുന്ന കണ്ട് ഇവിടെ ഇരുന്ന് നെടുവേർപ്പിടാം. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോ ചോദിച്ചല്ലോ നിങ്ങളെ കൊലയാളിയൊക്കെ ശ്രമിക്കുവാണോ എന്ന്. ആത്മാഭിമാനത്തോടെ പുറത്ത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അകത്ത് പോയി കിടക്കുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ അന്ന് ചത്ത കളയുന്നതാ. ജോയലിനോട് ലൊക്കേഷനിലേക്ക് വരരുതെന്ന് റോഷിട്ടൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ വന്നത് റോഷൻ കണ്ടിട്ടില്ല. ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരേണ്ട കാര്യം എന്തുവാ? ഞാൻ ഇവിടേക്ക് വരുന്നത് വരെ എന്നെ കണ്ടതല്ലേ? പിന്നെന്താ പെട്ടെന്ന് ഇപ്പൊ കാണാനൊരു തോന്നല്? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കാര്യം പറയണം, റിയ എനിക്കൊപ്പം വരുമോ? പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞാ മതി. എന്താ പറയാനുള്ളത്? എന്താ, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ? ആദ്യമായിട്ട് കാണുമ്പോലെ ആണല്ലോ നോക്കുന്നത്. നിന്റെ ഓരോരോ ഭാവങ്ങളും മാറ്റവും ഞാൻ അത്ഭുതത്തോട് നോക്കി കാണാൻ അറിയാ. ഓ, കണ്ടു കഴിഞ്ഞെങ്കിൽ പോവാം. ഇല്ല, എനിക്കിവിടെ കൊല്ലാൻ കഴിയില്ല. ഒന്ന് പോകുന്നുണ്ടോ? നിന്റെ ഈ ഭാഗ്യങ്ങളൊക്കെ തീരാൻ നിമിഷ നേരം മതി റിയ. ചിലപ്പോ ഇന്നത്തോടെ തന്നെ എല്ലാം അവസാനിച്ചെന്ന് വരും. അവസാനിപ്പിക്കോ? എന്നങ്ങ് കൊല്ല്. കൊല്ലേണ്ടത് നിന്നെയല്ല, മരിക്കേണ്ടതും നീയല്ല. തന്നോട് ലൊക്കേഷനിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലടോ. ഇത് അവസാനത്തെ വരുമാണ് സർ. എന്താ, ഇന്നത്തോടെ തന്നെ മുകളിലോട്ട് പോവുകയാണോ? ഞാനല്ലടാ, നീ നീ പോകും. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് തിളക്കുന്നുണ്ട്. എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് വരൂ. എന്താ തനിക്ക് പറയാനുള്ളത്? അത് സാറിനോട് ഗുണമുള്ള കാര്യമാണ്. അതിവിടെ വെച്ച് പറഞ്ഞാൽ പറ്റില്ലേ? അല്ല, മറ്റാരും അറിയണ്ട. റോഷ, ഷോട്ട് റെഡിയാണ്. അതിനിടയ്ക്ക് വന്നില്ലേ ഒരു ശകനം മുടക്കി? ഞാനൊരു പ്രൊഡ്യൂസറാണ്. അതിനേക്കാളും വലിയ ഏണിയാണ് ശകനം മുടക്കുന്ന വാക്കേ തനിക്ക് എന്തുകൊണ്ട് യോജിക്കും. വാ. ഞാൻ പലപ്പോഴും വളരെ മോശമായിട്ട് സാറിനോട് പെരുമാറി, അതിലെനിക്കിപ്പോ കുറ്റബോധമുണ്ട്. നല്ല നല്ല തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാ. എടോ, ഒരുപാട് ഭാവിയുള്ള കുട്ടിയെ അറിയാ. അവളെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നശിപ്പിക്കുന്നത് കാടത്തമാണ്. ഇന്നത്തോടെ അവളെ ഞാൻ സ്വതന്ത്രയാക്കും. ഇനി അവള് എവിടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ, പാറി പറന്ന് നടന്നോട്ടെ, ഞാൻ ഒന്നിനും തടസ്സമല്ല. ഷോട്ട് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കാണല്ലോ കേറി വന്നത്. എന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം, എങ്കിൽ ഞാൻ വിലക്കേനെ. സാരമില്ല മോളു, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരിക മോളുടെ ഹസ്ബൻഡ്. എന്താ മിസ്റ്റർ ജോയലിന് എന്നോട് പറയാനുള്ളത്? അത് ഇനി പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അയാൾക്ക് നല്ല മാറ്റമുണ്ട്, നിന്നെ സ്വതന്ത്രയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയും സ്നേഹത്തോടൊക്കെയാ സംസാരിച്ചത്. അങ്ങനെ പോയാ അയാൾക്ക് കൊള്ളാം. മോള് വരും, പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തീർക്കണം, ഇന്ന് നേരെ തന്നെ ഹോട്ടലെത്തണം. ഞാൻ പറഞ്ഞല്ലേ നമ്മളല്ലെങ്കിൽ ഫ്രീ ബേർഡ്സ് അല്ലേ. എന്റെ വീട് അതൊരു സ്വർഗമായിരുന്നു. എന്റെ വാപ്പയും ഉമ്മയും പോലെ രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഒരിക്കലും.
ഇതാണ് എന്റെ ഉമ്മ. വാപ്പയെ അനുസരിച്ച് മാത്രം ശീലമുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഉമ്മ. നിന്നെ കാത്തിരിക്കായിരുന്നു വാപ്പ. നാളെ വാപ്പയ്ക്കൊപ്പം ഒരിടം വരെ പോണം. എവിടേക്കുമ്മ? കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന മാതൃകാ അധ്യാപകനായ അലിയർ മാഷ് എന്റെ വാപ്പ. സ്കൂളിലും വീട്ടിലും അച്ചടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹിയാണ് എന്റെ വാപ്പ. ഇനി സാറ് തന്നെ മോനോട് കാര്യം പറയും. പ്രത്യേകിച്ച് ജോലിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെ നിക്കാഹിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കായിരുന്നത്. എന്നാ ഇപ്പൊ എന്റെ കൂടെ പഠിപ്പിച്ചിരുന്ന സമദ് സാറിന് അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടാ കൊള്ളാന്നുണ്ട്. എനിക്കറിയാം കുട്ടിയെ, കുടുംബവും കൊള്ളാം. വാക്കുറപ്പിക്കലും നടന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്നാ നിക്കാഹ് നിനക്ക് നല്ല ജോലി കിട്ടിയിട്ട് മതിയെന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് കാത്തിരിക്കാൻ തയ്യാറാ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം, അതാ അവരുടെ താല്പര്യം. നീ എന്താ ഒന്നും പറയാത്തത്? എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാ. രസയ, നിന്റെ മോൻ പറഞ്ഞു കേട്ടില്ലേ? വിവാഹത്തിന്റെ കാര്യമാണ്. എന്റെ അനുഭവത്തില് കുടുംബക്കാർ കണ്ടെത്തുന്ന പെൺകുട്ടികൾ മോശമാവാറില്ല. ആ ബന്ധം ഇടയ്ക്ക് വെച്ച് രണ്ടായി പോത്തുമില്ല. എന്നാ പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ടും ആവേശം കൊണ്ടും കുട്ടികൾ കണ്ടെത്തുന്ന ബന്ധം പാതി വഴിയിൽ വേർപിരാനാണ് സാധ്യത. ഇടയ്ക്കിടയ്ക്ക് ഇവനൊരു പെൺകുട്ടിയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. കുറ്റം പറയുന്നില്ല. ഇത്തരം വിവരങ്ങൾ ഗ്രഹനാഥൻ അറിയുന്നത് അവസാനമായിരിക്കുമല്ലോ. നിനക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അയക്കും. പക്ഷേ ഒരു മണവാട്ടി വന്ന ശേഷം വാപ്പയുടെ ഉമ്മയുടെ തണലി കഴിയുന്ന മോശം. സ്വന്തം ചെലവിൽ പെൺകുട്ടിയെ പോറ്റാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അവൾക്ക് ആലോചനകൾ ഒരുപാട് വരുന്നുണ്ട്. ഉടനെ തന്നെ അതിലേതെങ്കിലും നടക്കും. ശരി, ജോലിയില്ലാത്ത നിനക്ക് ആ കുട്ടിയെ തരുമോ അവളുടെ വീട്ടുകാര്? വാപ്പയെ അവർക്കൊക്കെ അറിയാം. വാപ്പയുടെ ഉമ്മയുടെ മഹിമ കണ്ടിട്ട് പെണ്ണിനെ തന്നിട്ട് കാര്യമില്ലല്ലോ. വാപ്പ ശ്രീധനത്തിനെതിരാ. പെണ്ണിന്റെ ചെലവിൽ ജീവിക്കുന്നതിനും പിന്നെ നിനക്കിഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, പെൺകുട്ടി ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവളെ ഈ വീട്ടിലെ രീതികളെ കുറിച്ച് പറഞ്ഞു ധരിപ്പിച്ചിരിക്കണം. ഇവിടേക്ക് കയറി വന്ന ശേഷം അവളുടെ രീതികൾക്കനുസരിച്ച് ജീവിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു പാരമ്പര്യവും നമുക്കില്ല. വാപ്പ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. പെണ്ണ് നല്ല പെണ്ണായിരിക്കണം. വളരെ നല്ല കുട്ടിയുമ്മ, സുന്ദരിയാണ്. പെണ്ണിന് പുറമേ അല്ല സൗന്ദര്യം വേണ്ടത്. വിവാഹം കഴിയുന്നത് വരെ ഉള്ളു തൊലിവെളുപ്പൊക്കെ. അത് കഴിഞ്ഞാലേ ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ലാന്ന് മനസ്സിലാവും. ഏതായാലും വാപ്പ ചെറുതായിട്ടെങ്കിലും ഒരു സമ്മതം മൂളിയല്ലോ. ഇനി ഉമ്മയായിട്ട് ഇടങ്ങനുണ്ടാകല്ലേ. ഞാൻ പോരാം. അങ്ങനെ തടസ്സങ്ങളൊക്കെ മാറി. വാപ്പയും സമ്മതം മൂളി നമ്മുടെ നിക്കാഹിന്. എന്നാ പിന്നെ എല്ലാരും കൂട്ടി എന്റെ വീട്ടിലേക്ക് പോരെ. അറിയാലോ ഞാൻ എല്ലാരോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വാപ്പ എതിർത്ത് കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല. അതായിരുന്നു എന്റെ പേടി. ഇപ്പോഴും പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടൊന്നുമില്ല. അലിയർ സാറിന് അദ്ദേഹം കണ്ടുപിടിക്കുന്ന പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. എന്നാ പിന്നെ കെട്ടാറുന്നില്ലേ? അതെങ്ങനെ കെട്ടും? ഈ മൊഞ്ചത്തി പെണ്ണ് അത്രക്കെന്റെ കൽവിൽ കയറിപ്പോയില്ലേ. ഇനി കാത്തിരിപ്പില്ല. ചൂടാറുന്നതിന് മുമ്പ് നമ്മുടെ നിക്കാഹം നടക്കണം. അലിയർ സാറിന് മരുമകളായി കഴിഞ്ഞാൽ സാറിന് മാത്രം ഒന്ന് ബഹുമാനിച്ചേക്കണം. അച്ചടക്കമുള്ള അധ്യാപകനായതുകൊണ്ട് ആ രീതിയിലായിരിക്കും സംസാരവും പെരുമാറ്റവും ഒക്കെ. പേടിക്കണ്ട, വാപ്പ പാവ. ഇതൊക്കെ ഒരു 100 തവണ പറഞ്ഞതല്ലേ. ഞാൻ ആരും ഭരിക്കാനൊന്നും വരില്ല. ഇഷ്ടപ്പെട്ട ആളിനൊപ്പം നല്ലൊരു ജീവിതം, അത്രേ എനിക്ക് വേണ്ടു. ഒരു ജോലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ടെൻഷനൊന്നുമില്ലായിരുന്നു. അതൊക്കെ ശരിയാവും ജുവേൽ. ജോലിയുടെ കാര്യം പറഞ്ഞ് ഇനി സമയം നീട്ടണ്ട. നിക്കാഹ് ഉടനെ നടക്കണം. എനിക്കും ആലോചനകൾ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇന്ന് നീയുമായിട്ടൊന്ന് കറങ്ങണം. വരുന്ന ഞായറാഴ്ച ഞങ്ങൾ നിന്റെ വീട്ടിലെത്തും.
നീ വാ. പിടിച്ചിരുന്നു. ആ കുറച്ചുകൂടെ ചേർന്നിരുന്നു. ഇനിയിപ്പോ ബാപ്പ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അവൾക്കെന്തോ ഇവിടെ ഉണ്ടാക്കുന്നൊന്നും പിടിക്കുന്നില്ല. ഓഹോ, ഇവിടെ ഉള്ളവരെ പിടിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്താ, പട്ടിണി എടുക്കാൻ പോവാണോ? അല്ല, പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉണ്ടാക്കിയതൊക്കെ എന്ത് ചെയ്യും? വീട്ടിലെ ഫുഡ് കളഞ്ഞിട്ട് പുറത്തു പോയി വിഷം കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. നീ അവളെയും കൂട്ടി വാ ജുവലേ. എന്തിനാ റസി വെറുതെ നിർബന്ധിക്കുന്നത്? ആഹാരം പാചകം ചെയ്ത് മുമ്പിൽ കൊണ്ട് വച്ചു കൊടുക്കുമ്പോഴും കഴിക്കാൻ മനസ്സിലാത്തവർ കഴിക്കണ്ട. ഞാനെന്നാ വിളിച്ചു നോക്കാം. ജുവലേ, ഈ പോക്ക് നിനക്ക് ദോഷം ചെയ്യും. നീ കഴിക്ക റസിയ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അവന് ഇഷ്ടമല്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞാലേ ആ ശീലങ്ങളൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. തെറ്റ് ശരിയാണെന്ന് പറയേണ്ടി വരും. പുറത്തുനിന്ന് ഫുഡ് വേണമെന്ന് അവളെ വീട്ടുകാരെന്ന് വിളിക്കണം. ഇതൊക്കെ അവര് പഠിപ്പിച്ചാണെന്ന് അറിയണമല്ലോ. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോ പുറത്തു പോയി ആകാശം ഇടിഞ്ഞു വീഴോ? ഇത് കൊള്ളാലോ, പുതിയ അറിവാണല്ലോ. റിയ, നീ ഒന്ന് പതുക്കെ പറ, വാപ്പ കേക്കും. എന്റെ ജുവലെ, മാരേജിന് മുമ്പ് നമ്മള് മക്കള് ബാപ്പയും ഉമ്മയൊക്കെ പറയുന്ന അനുസരിച്ച് ജീവിക്കണം. അത് കഴിഞ്ഞാലേ സ്വന്തം കല്ല് നിക്കാൻ പഠിക്കണം. സ്വന്തമായ അഭിപ്രായങ്ങൾ വേണം. മാരേജിന് മുമ്പ് ഈ വീടിനെ കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ചും ഒക്കെ ഞാൻ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയതാണല്ലോ. എന്ത് കരുതി? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയൊന്നുമില്ല. ഞാനിങ്ങോട്ട് വന്നു കയറിയതല്ലേ ഉള്ളൂ. എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരാതെ എല്ലാരും ഉടനെ വെട്ടു വിഴുങ്ങുക. പിസ്സയും ബർഗറും ഒക്കെ കഴിച്ച ദിവസം മറന്നു. അതൊന്നും ഉണ്ടാക്കാൻ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അറിയില്ലെങ്കിൽ വേണ്ട, എനിക്കതൊക്കെ പുറത്തുനിന്ന് വാങ്ങി തന്നൂടെ. അപ്പൊ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോ പുറത്തുനിന്ന് കഴിക്കുന്നത് ശരിയല്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം, അപ്പൊ അറിയാലോ ശരിയാണോ തെറ്റാണോ. വാപ്പയുടെ മുന്നിൽ കൂടെ നമ്മൾ എങ്ങനെയാ നടന്നു പോണം? കാല സ്വാധീനില്ലേ? എന്നും ഈ ബാപ്പയുമൊന്നും കൂടെ കാണില്ല. അവസാന കാലം വരെ ചേർന്ന് നടക്കുന്നവളെ ചേർത്ത് പിടിക്കണം. അവളുടെ ഇഷ്ടങ്ങളൊക്കെ നടത്തി കൊടുക്കണം. ജുവൽ ഇപ്പോഴും നിങ്ങളുടെ ബാപ്പയുടെ ഉമ്മയുടെയും അൻസറിനുള്ള ഒരു മോന. ഒരു ഭർത്താവ് ഇതുവരെ വളർന്നിട്ടില്ല. അങ്ങനെ വളർന്നു തോന്നണമെങ്കില് ന്യായമായ കാര്യങ്ങൾക്കെങ്കിലും എന്റെ ഒപ്പം നിൽക്കണം. ബാപ്പയോട് തല ഉയർത്തി പിടിച്ച് സംസാരിക്കണം. ഇങ്ങനെ പോയാലേ അധികം നാൾ ഈ ബന്ധം മുന്നോട്ട് പോവില്ല. ഞാനെന്റെ വീട്ടിലേക്ക് അങ്ങ് പോവും. നിക്കാഹിന് മുമ്പ് എന്തൊക്കെയായിരുന്നു പറച്ചില്? മണവാട്ടിയായി വന്ന ഒട്ടകത്തിന്റെ പുറത്തിരുത്തി യാത്ര ചെയ്യും. ശരിയാ, ഇപ്പൊ ഒട്ടകം ഇല്ലെന്നേ ഉള്ളൂ. മരുഭൂമിയിലൂടെ തന്നെയാ യാത്ര, അത്രക്ക് ചൂടാ. എന്നാ പിന്നെ ചെല്ല്, അവർക്കൊപ്പം ഇരുന്ന് വയറ് നിറച്ച് കഴിക്കി. നീ വശന്നിരിക്കുമ്പോ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അയ്യോ, അങ്ങനെ പിന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് വിഷണ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അതുകൊണ്ട് നമ്മളിപ്പോ പുറത്തേക്ക് പോകുന്നു. ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ കയറി ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നു. നിങ്ങൾ വന്നില്ലെങ്കിലേ ഞാൻ ഒറ്റയ്ക്ക് പോവും. എന്ത് വേണം? അങ്ങനെ പോയാ പിന്നെ ഞാൻ തിരിച്ചു വരില്ല. എന്നെ രണ്ട് കൈനീട്ടി സ്വീകരിക്കാൻ എന്റെ വീട്ടിലെ ആൾക്കാരുണ്ട്. പട്ടാള ചിട്ടയില്ലാത്ത എന്റെ വീട്ടുകാരി വരുന്നോ ഇല്ലയോ? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം വാപ്പ. വാ ഇങ്ങോട്ട്. ഇത് ഒത്തുപോകുന്ന ലക്ഷണം കാണുന്നില്ല റസിയ. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ട് കുട്ടികൾ ഓരോരോ തീരുമാനങ്ങൾ എടുക്കും. അതിനൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ അവര് ശത്രുക്കളാവും. റസിയ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. നമ്മൾ സ്നേഹിച്ചാലും അതൊന്നും ആ കുട്ടിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് പോലെ.
ഉള്ളില് വെറുപ്പുണ്ടെങ്കിൽ അങ്ങനെ അറസ്യാ. നമ്മുടെ സ്നേഹത്തെ അവർ തെറ്റായി കാണും. അങ്ങനെയുള്ളപ്പോ നമ്മൾ നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോകുന്നതാ നല്ലത്. ഇത് ജുവലിന്റെ വീടല്ല, അവന്റെ പെണ്ണിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കാൻ. നിക്കാഹിന്റെ അന്ന് റിയാന്റെ ബന്ധുക്കളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തൊക്കെയോ പൊരുത്തക്കേടുകള്. മക്കളുടെ സ്വഭാവം മോശമായ പഴിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളെ തന്നെയാ. നല്ല ശീലം പറഞ്ഞുകൊടുത്തില്ല, പഠിപ്പിച്ചില്ല. ഞാനിതൊന്നും സഹിക്കാൻ തയ്യാറല്ല റസിയ. മകനൊരു നിക്കാഹ് കഴിച്ചു എന്ന് കരുതി വീടിന്റെ താളം തെറ്റിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. നമ്മൾ വഴങ്ങിക്കൊടുക്കും തോറും അവൾ കൂടുതൽ കൂടുതൽ നമ്മളിട്ട് ശ്വാസം മുട്ടിക്കും. പല കുടുംബങ്ങളിലും വേർതിരിവും തമ്മിൽ തെല്ലും ഉടലെടുക്കുന്ന ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ്. പുതിയൊരു ബന്ധം വരുന്നത് കുടുംബം ശിഥിലമാക്കാനാകരുത്. കുഗ്രാമത്തില് ജനിച്ചു വളർന്നവർക്ക് ഒന്നിനും ഒരു ടേസ്റ്റ് തോന്നത്തില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നായ്ക്കൾക്ക് കൊടുക്കാൻ കൊള്ളാം. ഇനി അവളുടെ വീട്ടിലേക്ക് പോയതായിരിക്കോ? സ്ഥിരമായിട്ട് അങ്ങ് പോയതാണെങ്കിൽ നല്ലത്. വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ സാറേ, ആ ബോധം അവൾക്ക് വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ആ കൊച്ചിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് ഇങ്ങനൊന്നും അല്ല. വാപ്പയുടെ ചിട്ടകളനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാ, അവളെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നൊക്കെയാ പറഞ്ഞത്. പെണ്ണ് അസ്ഥി പിടിച്ചു കഴിഞ്ഞാ അവളെ സ്വന്തമാക്കാൻ വേണ്ടി അതല്ല അതിനപ്പുറവും പറയാ ആൺകുട്ടികള്. അവിടെ നമ്മളെ കീഴടങ്ങി കൊടുക്കുന്നതാ നമ്മുടെ പരാജയം. രണ്ടെണ്ണം ഹോളിൽ തന്നെ ഉണ്ട്, എന്നെന്തെങ്കിലും പറഞ്ഞു ഞാൻ തിരിച്ചു പറയേ. പ്ലീസ് മോളു. ബാക്കിയുള്ളവർക്ക് പോഷ് കാറിലാ നടക്കുന്നെ, ഇയാൾക്ക് മാത്രം ഉണക്ക സ്കൂട്ടർ. പുറത്തുപോയവർക്ക് തിരികെ എത്താൻ ഇത്രയും സമയം വേണോ? ഞങ്ങളൊക്കെ മനുഷ്യരാടാ, ചോദിച്ചതിന് മറുപടി പറയാം. ഇങ്ങനെ കാടിറക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. അവളൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ പോയത്. അതൊരു പോഷ് വീടായിരുന്നു. പിന്നെ വീട്ടുമുറ്റത്ത് രണ്ടു മൂന്ന് പോഷ് കാറുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓ ഇവിടെ അതൊന്നും ഇല്ലല്ലോ. എന്നാ നിന്റെ ഭാര്യയോട് പറ, വീടൊക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞിട്ട് പോഷ് കാറുകൊണ്ട് വീടിന്റെ മുറ്റത്തിടാൻ. നീ ഒരു ഭർത്താവാണോ? ആണാണോടാ?